പാല് നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്, ശുദ്ധമായ ഒന്നാണ്. പക്ഷെ ആ പാലുണ്ടല്ലോ, ഒരു ചീത്ത വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? ആ ചീത്ത വെള്ളത്തിൽ കലരും. പിന്നെ ചീത്ത വെള്ളം വേറെ, പാല് വേറെ, നമുക്ക് എടുക്കാൻ കഴിയില്ല, രണ്ടും ഒന്നാകും അല്ലേ. എന്നാൽ ഇതേ പാല് തന്നെ കുറേ നേരം കടഞ്ഞ് 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 ബട്ടറാകും, വെണ്ണയാകും. ആ വെണ്ണ നമ്മൾ ചീത്ത വെള്ളത്തിലേക്ക് കൊണ്ടുപോയിട്ടാലോ കുടിക്കലരുമോ? കുടിക്കലരുമോ? ഇല്ല. ഇതാണ് ആത്മബലം എന്ന് പറയുന്നത്. ആത്മബലമുള്ള മനുഷ്യന് കുടിക്കലരൂല, വേറിട്ടിങ്ങനെ നിൽക്കും. ഒരു കുട്ടിക്കഥ പറയാറുണ്ട്, ഒരു പന്തുകളി നടക്കുക, 14 ആളുകൾ ഒരു പന്തിനെയാണല്ലോ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പന്തേ ഉള്ളൂ, 14 ആൾക്കാരുണ്ട്. എല്ലാവരും ഇങ്ങനെ ചവിട്ടി 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 അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാളുടെ അടി കൊണ്ട് പന്ത് ഒരുപാട് ദൂരെ പോയിട്ട് വീണ്. അപ്പോൾ ആ പന്തിനെ ചെന്നിട്ട് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കയ്യിലെടുത്തു. എന്താ കുട്ടി പന്തിനോട് ചോദിക്കുകയാണ്, എന്തിനാ നിന്നെ എല്ലാവരും ഇങ്ങനെ ചവിട്ടുന്നത്? എന്തിനാ എല്ലാവരുടെ ചവിട്ടും ഇങ്ങനെ കൊള്ളുന്നത് എന്ന് ചോദിച്ചപ്പോൾ പന്ത് കുട്ടിക്ക് കൊടുക്കണ മറുപടിയാണ് ആ കഥയിലുള്ളത്. പന്ത് കുട്ടിയോട് പറയാണ്, എന്നെ എല്ലാവരും ഇങ്ങനെ ചവിട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്നെ എല്ലാവരും ഇങ്ങനെ തട്ടിക്കളിക്കണത് എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ശൂന്യമാണ്. എൻ്റെ ഉള്ളിലെങ്ങാനും നല്ല കട്ടിയുള്ള ഇരുമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇരുന്നെങ്കിൽ ഒരാൾക്കുന്നെ തട്ടാൻ പറ്റില്ലടോ. ഇതാണ് ആത്മബലം. ആത്മബലമില്ലാത്തൊരു മനുഷ്യനെ ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടേയിരിക്കും. തട്ടിക്കളിച്ചു ആരൊക്കെയോ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ജീവിതത്തിനൊരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ മനസ്സ് തകരും. ചെറിയ ചെറിയ വിഷാദങ്ങളുടെ പേരിൽ ജീവിതം നിശ്ചലമാകും. അതുകൊണ്ട് എനിക്ക് എൻ്റെ അനുജന്മാരോടും അനിയത്തികളോടും പറയാനുള്ളതാണ്, ഒന്നാമത്തെ കാര്യം അതാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു കരുത്തുണ്ടാവണം, ആത്മബലം. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നല്ലോണം സ്നേഹിക്കണം. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കണം. മാറണം, മാറ്റപ്പെടാൻ നിന്ന് കൊടുക്കരുത്. നിങ്ങളെപ്പോഴും മാറാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം, പക്ഷെ മാറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നവരാകരുത്. സ്വയം മാറണം. നിങ്ങൾക്ക് ശരിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കണം. അതിൻ്റെ പേരാണ് ആത്മബലം. ആരെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ട് കാത്തിരിക്കരുത്, സ്വയം സംഭവിക്കേണ്ട ഒന്നാണ്. അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് നമ്മൾക്കുണ്ടാകുന്ന ഒരു അന്തസ്സ്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു അന്തസ്സ്, നമ്മുടെ ജീവിതത്തോട് നമുക്കുണ്ടാകുന്ന ഒരു സ്നേഹം. എന്താണോ ഉള്ളത് അതിൽ, ആരാണോ ഉള്ളത് അതിൽ, എവിടെയാണോ ഉള്ളത് അതിൽ നമ്മൾ ഹാപ്പി ആവണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ജീവിതം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ പേരല്ല, കഴിഞ്ഞു പോയതിൻ്റെയും പേരല്ല, ഈ നിമിഷത്തിൻ്റെ പേരാണ്.